കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മാംഗ്ലൂറിയൻ ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത് മംഗലാപുരം പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ആ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫിഷ് ഫ്രൈ ഫിഷ് കറി അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആറ് കഷ്ണം ആവോലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യാം മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് മീനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നമുക്കിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് കറിയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം ആദ്യം തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് ഉലുവ എണ്ണം പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്രയും കുറച്ച് ഉലുവ മതി കേട്ടോ അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളക് അതും ഒരു പന്ത്രണ്ട് എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വരെ എടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് വലിയ ജീരകം ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഇതങ്ങ് ഒഴിവാക്കിയിട്ട് ചെറിയ ജീരകം മാത്രം ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറ് നല്ലോണം മാറി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഇത് വറുത്തെടുക്കണം അതിനുശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം ഇതേ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മുളക് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ആറ് കാശ്മീരി മുളകും പിന്നെ ഒരു അഞ്ച് സാധാരണ മുളകുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാശ്മീരി മുളക് തന്നെ ചേർക്കാം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇതും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയിലേക്ക് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട് റോസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട് ഇതും നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഈ മുളക് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ ആ സാധനങ്ങളൊക്കെയും ഈ മുളകിൻ്റെ കൂടെ തന്നെ മിക്സിയിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്തു പിന്നെ ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ ഒരു പത്തെണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു ഒക്കെ എടുക്കാം പിന്നെ മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ കപ്പ് തേങ്ങ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം അരക്കാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പോളം വെള്ളം പിന്നെ പുളി ചേർക്കണം കേട്ടോ ഞാൻ പുളി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ചെറിയൊരു ഉരുള കണ്ടില്ല അത്രയും ചെറുതാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നല്ല പുളി വേണമെന്നുള്ളവർക്ക് പുളിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കറി വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റുക അതിനുശേഷം അരച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ആദ്യം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർക്കാം പിന്നെ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കപ്പോളം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ കറി കുറച്ചധികം സമയം വേവിക്കാനുണ്ട് അതിനായിട്ട് ഞാൻ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കൂട്ടിക്കൊടുക്കാം കറി ഇത് ഇപ്പം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഈ കറി വേവിക്കുന്നുണ്ട് കാരണം നമ്മളിതിൽ സവാളൊക്കെ അരച്ച് ചേർത്തില്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോകണം സവാളൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലതുപോലെ വെന്ത് ആ സവാളെടുക്കാൻ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ ആ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ മീനും വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ രണ്ട് കയ്യും പിടിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനായതുകൊണ്ട് നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കുന്നതിനേക്കാളും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മീൻ പെട്ടെന്ന് വേവല്ലോ ചെറിയ സമയം ആവശ്യമുള്ളൂ മാക്സിമം ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് സമയം മതി അത്ര വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു ഏഴെട്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുറന്നു നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കറി നല്ല പാകത്തിനായിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് അതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ താളിക്കാനായിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ സവാള നേരിയതായിട്ടായിരുന്നു ഇത് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് ഈ സവാള നല്ലൊരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം സവാളയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം കറിയിലേക്ക് മുഴുവനും ചേർത്തതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പതുക്കെ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്